ഇന്നത്തെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഇവർക്കും സ്വാഗതം. വിജയ് നായകനയ്ക്ക് ലോകേഷ് കനകരാജ് സംവിധാനം ചെയ്ത ഏറ്റവും പുതിയ വമ്പൻ തമിഴ് സിനിമയാണല്ലോ ലിയോ. ഒക്ടോബർ 19 തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമയുടെ ഏറ്റവും പുതിയ ഒഫീഷ്യൽ പോസ്റ്റർ ഇന്നലെ ദീപാവലി പ്രമാണിച്ച് പുറത്തു വന്നിരുന്നു. 25 ദിവസത്തെ സിനിമയുടെ ഒഫീഷ്യൽ പോസ്റ്റർ ആയിരുന്നു പുറത്തു വന്നത്. പുതിയൊരു ഒഫീഷ്യൽ കളക്ഷൻ പോസ്റ്റർ ആയിരുന്നു ഇന്നലെ ദീപാവലി പ്രമാണിച്ച് നാം പ്രതീക്ഷിച്ചതെങ്കിൽ പോലും ഒഫീഷ്യൽ കളക്ഷൻ റിപ്പോർട്ട് ഇനിയും പുറത്തു വന്നിട്ടില്ല. എന്നാൽ വിവിധ മേഖലകളിലെ സിനിമയുടെ റെക്കോർഡ് അപ്ഡേറ്റുകൾ ഇതിനോടകം തന്നെ സിനിമയുടെ നിർമ്മാതാക്കൾ പുറത്തുവിട്ടിരിക്കുകയാണ്. ഏറ്റവും പുതിയ ഒഫീഷ്യൽ കളക്ഷൻ പോസ്റ്ററിൽ നിന്നുള്ള റെക്കോർഡ് അപ്ഡേറ്റുകളിലേക്ക് വരികയാണെങ്കിൽ ഒരു തമിഴ് സിനിമയുടെ തമിഴ്നാട്ടിൽ നിന്നുള്ള ആദ്യത്തെ ഷെയർ കളക്ഷൻ 100 crore കടന്ന സിനിമ, അതോടൊപ്പം തന്നെ ഒരു തമിഴ് സിനിമയുടെ ഏറ്റവും കൂടുതൽ ഉയർന്ന കളക്ഷൻ തമിഴ്നാട്ടിൽ നേടിയെടുത്ത സിനിമ, ഒപ്പം തന്നെ യു കെയിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയെടുത്ത സിനിമ, ഫ്രാൻസിൽ ഏറ്റവും കൂടുതൽ അഡ്മിഷൻസ് അതായത് കൂടുതൽ പ്രേക്ഷകർ കണ്ട സിനിമ, ഒപ്പം തന്നെ ഗൾഫ് രാജ്യങ്ങളിൽ ഏറ്റവും കൂടുതൽ ഗ്രോസ് കളക്ഷൻ നേടിയെടുത്ത സിനിമ, ഒപ്പം ശ്രീലങ്കയിലും ഒപ്പം തന്നെ കാനഡയിലും ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയെടുത്ത തമിഴ് സിനിമ, ഒപ്പം തന്നെ ഓവർസീസ് രാജ്യങ്ങളിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയെടുത്ത തമിഴ് സിനിമ, കൂടാതെ കേരള ബോക്സ് ഓഫീസിൽ ഏറ്റവും കൂടുതൽ ഗ്രോസ് കളക്ഷൻ നേടിയെടുത്ത തമിഴ് സിനിമ എന്നിവ, കൂടാതെ ജർമ്മനിയിലും ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയെടുത്ത തമിഴ് സിനിമ എന്നിങ്ങനെ പല റെക്കോർഡുകളാണ് സിനിമ നേടിയെടുത്തിരിക്കുന്നത്. ഇതിൻ്റെ എല്ലാം തന്നെ ഒഫീഷ്യൽ കൺഫർമേഷനാണ് ഇന്നലത്തെ പോസ്റ്ററിലൂടെ പുറത്തു വന്നിരിക്കുന്നത്. ലിയോ 600 crore കടന്നു എന്നതിൻ്റെ ഏറ്റവും പുതിയ തെളിവാണ് ഈ ഒരു ഒഫീഷ്യൽ കളക്ഷൻ റെക്കോർഡ് പോസ്റ്റർ. ഇനി യഥാർത്ഥ കണക്കുകൾ അറിയാനായിട്ടാണ് നാം കാത്തിരിക്കുന്നത്. 600 crore കടന്നിട്ട് ഏകദേശം ഒരാഴ്ചയാകുന്നു, എന്നാൽ പിന്നീടുള്ള കളക്ഷനെ കുറിച്ചൊരു കൃത്യമായ റിപ്പോർട്ട് എവിടെ നിന്നും പുറത്തു വന്നിട്ടില്ല. അതറിയാനായിട്ട് പ്രേക്ഷകർ കാത്തിരിക്കൂ. ഇന്നലെ ദിവാലി ദിനത്തിൽ തിയേറ്ററുകളിലേക്ക് എത്തിയ ബോളിവുഡിലെ വമ്പൻ സിനിമയാണല്ലോ ടൈഗർ 3. സൽമാൻ ഖാൻ നായകനായി എത്തിയ സിനിമ ആദ്യ ദിവസം തന്നെ വേൾഡ് വൈഡ് ഒഫീഷ്യൽ കളക്ഷനായിട്ട് നേടിയെടുത്തത് 94 crore ഗ്രോസ് കളക്ഷനായിരുന്നു. രണ്ടാം ദിവസത്തെ സിനിമയുടെ കേരള എസ്റ്റിമേറ്റ് കളക്ഷൻ, കേരള ട്രാക്കിംഗ് കളക്ഷൻ, വേൾഡ് വൈഡ് എസ്റ്റിമേറ്റ് കണക്കുകളെല്ലാം തന്നെ പുറത്തു വന്നിരിക്കുകയാണ്. രണ്ടാം ദിവസവും ഇന്ത്യൻ ബോക്സ് ഓഫീസിലെ സിനിമയ്ക്ക് ഏകദേശം 40 crore മുകളിലെ ഗ്രോസ് കളക്ഷൻ ഉണ്ടാകുമെന്ന് ഏറെക്കുറെ ഉറപ്പാക്കപ്പെട്ടിരിക്കുകയാണ്. എന്നാൽ കേരളത്തിലെ സിനിമയ്ക്ക് രണ്ടാം ദിവസം നല്ല രീതിയിൽ കളക്ഷൻ 20 തിങ്കളാഴ്ച ദിവസം സംഭവിച്ചിരിക്കുകയാണ്. രണ്ടാം ദിവസം സിനിമയ്ക്ക് ലോകമെമ്പാടും നിന്നും 60-80 crore റേഞ്ചിലാണ് എസ്റ്റിമേറ്റ് കണക്കുകളായിട്ട് പുറത്തു വന്നിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ രണ്ട് ദിവസത്തെ സിനിമയുടെ വേൾഡ് വൈഡ് കണക്കുകൾ 150 crore മുകളിലുണ്ടാകും. അതിൻ്റെ ഒഫീഷ്യൽ കണക്കുകൾ നാളെ പ്രതീക്ഷിക്കുന്നു. എങ്ങനെ നോക്കിയാലും മികച്ചൊരു തുടക്കം സിനിമ രണ്ട് ദിവസങ്ങൾ കൊണ്ട് ബോക്സ് ഓഫീസിൽ നേടിയെടുത്തിരിക്കുകയാണ്. അതേസമയം കേരളത്തിൽ സിനിമയ്ക്ക് കളക്ഷൻ ഇടിവ് സംഭവിച്ചിരിക്കുകയാണ്. ഇന്നലെ ഇതേ സമയം ഞായറാഴ്ച 64 lakh മുകളിലായിരുന്നു സിനിമയുടെ കേരള ട്രാക്കിംഗ് എങ്കിൽ ഇന്നത് 19 lakh താഴെയാണ്. രണ്ട് ദിവസത്തെ സിനിമയുടെ കേരള കളക്ഷനായിട്ട് നാം പ്രതീക്ഷിക്കുന്നത് 1.5 crore രൂപയാണ്. YRF നിർമ്മിച്ച സ്പൈ യൂണിവേഴ്സിൽ പെടുന്ന ടൈഗർ 3 എന്ന സിനിമയ്ക്ക് 300 crore രൂപയാണ് ബഡ്ജറ്റ് കണക്കാക്കുന്നത്. അപ്പോൾ ബിഗ് ബഡ്ജറ്റ് സിനിമയാണ് ടൈഗർ 3. നമുക്ക് കാത്തിരിക്കാം സിനിമയുടെ കൂടുതൽ ദിവസങ്ങളിലെ ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകൾ കേട്ടാം.